Let you see the world history show. Welcome to JCGs. ഇന്നത്തെ വീഡിയോ അതായത് നമ്മുടെ വൺ പ്ലസ് എയ്റ്റ് സീരീസിലെ ഫോണിലെ ക്യാമറകളാണ് ഇതിലെ വില്ലൻ. ഓക്കെ, അപ്പൊ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന ഫോട്ടോസ്, നമ്മളെ ഫോട്ടോസ് ആണ് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ഡ്രസ്സൊക്കെ മാറ്റി നമ്മളെ ശരീരഭാഗങ്ങളെ കാണിക്കുന്ന രീതിയിലുള്ള ആ ഒരു ഫോട്ടോയാണ്, ആ ഒരു ക്യാമറയാണ് ഈ ഒരു വൺ പ്ലസ് എയ്റ്റ് സീരീസിലെ ഫോൺസിലുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഇടയ്ക്ക് ലോഞ്ച് ചെയ്യാൻ ഉള്ള ഫോണാണ്, അതായത് നമ്മൾ ഇന്ത്യയിലോട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു ഫോണാണ്. ഇതിന്റെ പ്രീ ബുക്കിംഗ് ഒക്കെ നമ്മുടെ ആമസോൺ ഷോപ്പായ നമ്മൾ ഓൺലൈൻ ഷോപ്പായ ആമസോണിൽ ലഭ്യമാണ് ഇതിന്റെ പ്രീ ബുക്കിംഗ് ഒക്കെ. അപ്പോ നല്ലൊരു ഫോണാണ്, പക്ഷെ ഇതിന്റെ ചെറിയൊരു വില്ലൻ എന്ന് പറയുന്ന വില്ലൻ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഈ ഫോട്ടോ, അതായത് നമ്മളിപ്പം ഫോട്ടോ എടുത്ത് ആ ഫോട്ടോസിന് തന്നെ നമ്മൾ ധാരാളം എഡിറ്റ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ആ എഡിറ്റ് ചെയ്യുന്നത് പല പല ഫിൽറ്റേഴ്സ് ഉപയോഗിച്ചാണ്. ഇപ്പം ഒരു ഉദാഹരണം പറയാം, മോണോക്രോം ഫിൽറ്റർ എന്ന് പറയുന്നത് ആ ഒരു ഫിൽറ്റർ ആണെങ്കിൽ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ ഒരു ഫോട്ടോസിന് നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് രൂപത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഫോട്ടോ ക്രോം എന്ന് പറഞ്ഞ ഒരു ഫിൽറ്റർ ഉണ്ട്. അതായത് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ഫോട്ടോ ക്രോം ഫിൽറ്റർ എന്ന് മോഡിലിട്ട് നമ്മളൊരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ, അതായത് നമ്മളിപ്പം നമ്മളെ ഫോട്ടോസ് ആണ് എടുക്കുന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ലൈറ്റ് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ ഈ ഒരു ഫിൽറ്റർ ഉപയോഗിച്ച് ഫോട്ടോ എടുത്താൽ, ഫോട്ടോ ക്രോം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫിൽറ്റർ ഉപയോഗിച്ച് ഫോട്ടോ എടുത്താൽ നമ്മളെ ശരീരഭാഗങ്ങൾ ഈ ഒരു ഫോട്ടോയിലോട്ട് പ്രൊജക്ട് ചെയ്ത് എടുക്കാൻ സാധിക്കും. ആ ഒരു സംഭവമാണ് ഈ ഒരു വൺ പ്ലസ് എയ്റ്റ് സീരീസിൽ ഈ ഒരു ഫോണിൽ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ അവർ എന്തുകൊണ്ടാണ് ഈ ഒരു സംഭവം ഇറക്കിയതെന്ന് എനിക്കൊരു പിടിയില്ല. സംഭവം ഇത് എന്തായാലും ഇത് ജസ്റ്റ് ഒന്ന് മാറ്റും, അതായത് ഇതിനെ മാറ്റാമെങ്കിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നാലേ ഈ ഒരു വൺ പ്ലസ് എയ്റ്റ് സീരീസിലെ ഈ ഒരു മോഡ് മാറ്റിക്കളയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ ഇത് തയ്യാറാക്കിയവർക്കാണെങ്കിൽ അറിയത്തില്ലായിരിക്കും, പക്ഷെ ക്യാമറ അത്രത്തോളം കുടലം ക്യാമറയാണ് നമ്മൾ വൺ പ്ലസിന്റെ. ഓക്കെ, അത് പറയാതിരിക്കാൻ പറയും, ഒരു എന്താ പറയുക, ഒരു രക്ഷയില്ലാത്ത മാരകമായിട്ടുള്ള ഒരു ക്യാമറ എന്ന് പറയാൻ പറയാം. ക്യാമറ മാത്രമല്ല, വൺ പ്ലസ് എന്ന് കേൾക്കുകയാണെങ്കിൽ അതിന്റെ പ്രോസസ്സറ്, പിന്നെ അതിന്റെ ചിപ്സെറ്റ് കാര്യങ്ങളൊക്കെ അതൊക്കെ എല്ലാം വെൽ പ്ലാൻഡ് ആയിട്ടുള്ളതാണ് അതിലേക്ക് ക്രമീകരിച്ചിരിക്കുന്നത്. പക്ഷെ മാത്രമല്ല, ഈ ഒരു സംഭവം നിങ്ങൾക്ക് പറയണമെന്ന് തോന്നി. ഇപ്പം അധികം ആൾക്കാരും ഈ ഒരു വൺ പ്ലസ് എയ്റ്റ് സീരീസിന്റെ ഫോൺസിലെ ഹിഡൻ ഫാക്ടിനെ പറ്റി അത്ര അറിയത്തില്ല. പക്ഷെ ഞാൻ നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് പറഞ്ഞു തരികയാണ്. കുറച്ച് യൂട്യൂബേഴ്സ് മാത്രമേ ഇതിനെപ്പറ്റുള്ള കുറച്ച് വിവരങ്ങളൊക്കെ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ നിങ്ങൾ മുമ്പിൽ ഒന്ന് അറിയിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതേപോലത്തെ സംഭവം മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അതായത് എന്തോ സോണിയുടെ വീഡിയോ ക്യാമറയിൽ ഈ ഒരു ടെക്നിക് ഉണ്ടായിരുന്നു. അതായത് രാത്രി കാലങ്ങളിൽ ഈ ഒരു നൈറ്റ് മോഡ് വെച്ച് രാത്രി ഒരു ഫോട്ടോ എടുക്കുകയാണ്, ഈ സോണി ക്യാമറ വെച്ച്. സോണി ക്യാമറ, ഓക്കെ, സോണി ക്യാമറ എന്ന് പറയുമ്പോൾ സോണി വീഡിയോ ക്യാമറ, അത് വെച്ച് ഫോട്ടോ എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ ഈ ഒരു ഫോട്ടോ എടുത്തപ്പം പിന്നെ അൾട്രാ വയലറ്റ് റേസ്, ഇൻഫ്രാ റെഡ് റേസ്, അതായത് ഈ ഒരു റേസിനെ പോലും നമുക്ക് കാണാൻ പറ്റും നമ്മുടെ കണ്ണുകളിൽ. അപ്പൊ ഈ ഒരു ക്യാമറ അതുപോലും ക്യാപ്ചർ ചെയ്യുന്നതാണ് മറ്റൊരു ടെക്നിക്ക് എന്ന് പറയുന്നത്. അതേപോലെ ഇപ്പൊ രാത്രി, ഇപ്പോൾ ഒരാൾ രാത്രി നമ്മുടെ ഉടുപ്പിന്റെ അടിയിൽ ഒരു വസ്തു കൊടുത്ത് ഒളിപ്പിച്ച് വെച്ചിട്ട് ഫോട്ടോ എടുത്തു, പക്ഷേ ഈ ഫോട്ടോ നൈറ്റ് മോഡിൽ ക്യാപ്ചർ ചെയ്ത് വന്നപ്പോഴത്തേക്കും ആ ഒളിപ്പിച്ച് വെച്ച വസ്തു നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ക്യാമറ ഉപയോഗിച്ച്. പക്ഷെ ആ ക്യാമറയിൽ ഉപയോഗിച്ച ടെക്നിക്ക് എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ 700,000 ക്യാമറകൾ വിറ്റഴിഞ്ഞു. അപ്പോഴത്തേക്കും ആ ഒരു അത് ഭയങ്കരമായിട്ടൊരു വിവാദമൊക്കെ പോയി, അത് ആ ക്യാമറ തിരിച്ചെടുത്തു. അതായത് 700,000 പേർക്ക് വിറ്റഴിഞ്ഞ ക്യാമറ അത് പിന്നീട് അത് തിരിച്ചെടുത്തു. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ അങ്ങനത്തെ ഒരു ടെക്നിക്കാണ് നമ്മൾ വൺ പ്ലസ് എയ്റ്റ് സീരീസിലെ ഫോണിലുള്ളത്. ഇപ്പോൾ നമ്മളിപ്പം സാധാരണ ലൈറ്റായിട്ടുള്ള ഒരു മെറ്റൽസ് അവിടെ, ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും പ്ലാസ്റ്റിക്കോ എന്തെങ്കിലും അവിടെ, ഇപ്പം നമ്മളൊരു എന്താ പറയുക, നമ്മളൊരു ഒരു സ്വിച്ച് ബോർഡ്, സ്വിച്ച് ബോർഡിന് അത്ര കട്ടി ഇല്ലാത്ത കുറച്ച് പ്ലാസ്റ്റിക്കാണ് അതിൽ ഉപയോഗിച്ചത്. സ്വിച്ച് ബോർഡ് ആവട്ടെ, അല്ലെങ്കിൽ സ്വിച്ച് ബോർഡ് വേണ്ട, വേറെ എന്തെങ്കിലും വസ്തു നോക്കാം, നമ്മൾ റിമോട്ട് ആവട്ടെ, അതിൽ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് കട്ടി കുറവാണ്. പക്ഷെ നമ്മൾ ആ റിമോട്ട് ഈ ഒരു ക്യാമറ വെച്ച് നമ്മൾ റിമോട്ടിലൊന്ന് പിന്നെ വെച്ച് ക്യാമറ ഓണാക്കി നോക്കുമ്പോഴത്തേക്കും റിമോട്ട്, അതായത് ക്യാമറ, നമ്മളെ റിമോട്ടിന്റെ ഉള്ളില് ആ ഒരു വയറ് കാര്യങ്ങൾ, പിന്നെ ആ പിന്നെ സിസ്റ്റംസ്, അതായത് നമ്മൾ ഈ റിമോട്ടിന്റെ ഉള്ളിലെ പിന്നെ സ്വിച്ചുകളൊക്കെ ഇല്ലേ, കുഞ്ഞുങ്ങി സ്വിച്ചുകൾ നമ്മൾ ഓണാക്കേണ്ടി ഓപ്പറേറ്റ് ചെയ്യേണ്ടി ഒക്കെ കുഞ്ഞുങ്ങി സ്വിച്ചുകൾ നമ്മൾ ഒപ്പിയെടുക്കും. അതായത് ആ ക്യാമറ ഇതിന്റെ ഇടയിൽ കൂടെ പോയി അത് പ്രൊജക്ട് ചെയ്ത് കാണിക്കും. അങ്ങനത്തെ ഒരു ടെക്നിക്കാണ് ഈ വൺ പ്ലസ് എയ്റ്റ് സീരീസിലെ ഫോണിലുള്ളത്. പക്ഷെ നിങ്ങളൊന്ന് സൂക്ഷിക്കുക, വൺ പ്ലസ് എയ്റ്റ് ഫോൺ എന്ന് പറഞ്ഞ് നിങ്ങൾ ഓടിപ്പോയി ചാടിക്കേറി ഫോട്ടോ എടുത്ത് കളയില്ല. ഓക്കെ, അപ്പോൾ ചെറിയൊരു വില്ലൻ ക്യാമറ ഒളിഞ്ഞ് കിടപ്പുണ്ട് ഈ ഒരു ഫോണിൽ. നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായത്,
പിന്നെ നമ്മളെ ഫോട്ടോ, അതായത് ചുരുക്കി പറഞ്ഞ നമ്മൾ ഈ ഒരു ക്യാമറ വെച്ച് നമ്മൾ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരഭാഗങ്ങൾ അതിൽ പ്രൊജക്ട് ചെയ്ത് കാണിപ്പിക്കും. ഓക്കെ, അത് ഷുവറായിട്ടുള്ള കാര്യമാണ്, സംഭവം സത്യമാണ്, ഉള്ള കാര്യമാണ്. പക്ഷെ നമുക്ക് ഇതിനെ ഒന്ന് മാറ്റണമെങ്കിൽ ഒരേ ഒരു കാര്യം ചെയ്താൽ മാത്രമേ പറ്റുകയുള്ളൂ. ഈ വൺ പ്ലസ്കാർ തന്നെ ഈ ഒരു പുതിയൊരു അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ട് ഈ ഒരു മോഡിനെ എന്നേക്കുമായിട്ട് ഒന്ന് നശിപ്പിച്ചു തരണം. ഓക്കെ, അതിനൊന്ന് എന്താ പറയുക, എൻഡ് ചെയ്യിപ്പിക്കണം, നശിപ്പിക്കണം, എന്നാലേ പറ്റുള്ളൂ. ഓക്കെ, അതിനെ ഒന്ന് മാറ്റണം, എന്നാലേ പുതിയ അപ്ഡേറ്റിൽ മാറ്റിയാലേ ഈ ഒരു മോഡ് പോകത്തുള്ളൂ. ഓക്കെ, ഈ ഒരു മോഡ് പോയി കഴിഞ്ഞാൽ ബാക്കി എല്ലാം സെറ്റാണ്, നൂറെന്ന് വേണമെങ്കിൽ പറയാം. വൺ പ്ലസ് 8 സീരീസ്, ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ 8 GB 128 GB റോം ഇന്ത്യനിലൊക്കെ പറയണത് 46 or 49 ആ ഒരു റേഞ്ച് സംതിങ് ആണ്. ഓക്കെ, നല്ലൊരു ഫോണാണ്. സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചു, ഉള്ള കാര്യം പറയുകയാണ് ഞാൻ പേടിച്ചു ഈ ഒരു സംഭവം, ഈ ഒരു ക്യാമറക്കകത്ത് ഇത്രയും ടെക്നിക്കുകൾ ഒളിഞ്ഞു കിടപ്പുണ്ടോ എന്ന്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ അറിഞ്ഞിട്ട് ഏകദേശം കുറച്ച് ദിവസങ്ങളായി. അപ്പം പെട്ടെന്നൊരു വീഡിയോ എടുത്ത് നിങ്ങളുടെ മുൻപിൽ അറിയിക്കണമെന്ന് തോന്നി. അപ്പോൾ നിങ്ങൾ ഇപ്പം സെൽഫി പ്രേമികളാണ് നമ്മളെല്ലാവരും. ഓക്കെ, അപ്പോൾ ചാടിക്കാറി വൺ പ്ലസ് ഫോണാണ് നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ ക്ലാരിറ്റിയുള്ള ഫോണെന്ന് പറയും, ചാടിക്കാറി ഫോട്ടോ എടുത്തുള്ളത്. ഓക്കെ, അത് പ്രത്യേകം സൂക്ഷിക്കണം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തിരിക്കുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഇതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത ദിവസം വൈകുന്നേരം കൃത്യം 5 മണിക്കാണ് സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ഈ വീഡിയോ ലഭിക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാലേ പിന്നെ തുടർച്ചയായിട്ട് വീഡിയോസ് കിട്ടുകയുള്ളൂ. ഓക്കെ, പിന്നെ കൂടാതെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നാളെ വൈകുന്നേരം കൃത്യം 5 മണിക്ക്. സി യു ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. സി യു.